ജിഷയും പിന്നെ എല്ലാരും വന്നിട്ടുണ്ട് അല്ലേ. കിച്ചൂട്ടനത് അവിടെയാ ഇരിക്കുന്നേ. ഏ കിച്ചൂട്ടാ, ലച്ചൂട്ടാ പോയ അപ്പോഴേക്കോ അമ്മുക്കുട്ടിനെ പരിചയപ്പെടുത്ത്. അപ്പൊ നമ്മുടെ അമ്മുകുട്ടിക്കും ദീശാന്റിയും ഒരു ചാനൽ ഉണ്ട്. അതില് അതിന്റെ പേര് ആദിസ് മോം എന്നാണ്. അതില് അമ്മുക്കുട്ടന്റെ വിശേഷങ്ങളൊക്കെയാണ് ഇടുന്നത്. അപ്പൊ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന ലൈക്ക് ചെയ്യുന്ന പോലെ എല്ലാവരും അവരെയും ലൈക്കും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ. അവരെ വീഡിയോസും കാണാൻ ആരും മറക്കരുത്. അപ്പൊ അമ്മുക്കുട്ടി എന്താ മിണ്ടാണ്ടിരിക്കുന്നത്? അമ്മുക്കുട്ടിയും ലച്ചുക്കുട്ടിയും ഒരേ പ്രായക്കാരാണ്. ഇവിടെ വന്നിട്ട് രണ്ടുപേരും പുതിയ കൂട്ടുകാരിനൊക്കെ കിട്ടിയില്ലേ? സന്തോഷമായോ? എന്തെങ്കിലും പാറ. സ്കൂളിലൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ക്ലാസ്സൊക്കെ എങ്ങനെ അടിപൊളിയായിരുന്നോ? പാറ, സൗണ്ട് വരട്ടെ, സൗണ്ടൊക്കെ കേക്കട്ടെ ഞങ്ങളെ. നന്നായിട്ടുണ്ടോ? അമ്മുക്കുട്ടി എക്സാം ഒന്നും എഴുതിയില്ല എന്ന് പറഞ്ഞ അമ്മ. എന്താ എഴുതാണ്ടിരുന്നേ? അമ്മുക്കുട്ടി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അമ്മുക്കുട്ടിക്ക് വയ്യായിരുന്നു, അതുകൊണ്ട് അമ്മുക്കുട്ടി ഇപ്രാവശ്യത്തെ എക്സാം ഒന്നും എഴുതിയിട്ടില്ല അല്ലേ. അമ്മുക്കുട്ടി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. നമ്മുടെ നീയക്കുട്ടി പിന്നെ ഇവിടെ തന്നെ ഉണ്ട്. അക്കുമോൻ നല്ല ഉറക്കത്തിലാണ്, അതുകൊണ്ടാണ് അക്കുമോൻ അധികം കാണിക്കാത്ത. നല്ല ഉറക്കാണ് അക്കുമോന്. സംഗീത് സാറിനെ കാണിക്കാൻ വേണ്ടി വന്നതാ. എടാ സാറിനെ കാണിച്ചിട്ട് എന്താ പറഞ്ഞേ? എന്തായാലും സാറിന്റെ അടുത്ത് എത്തിപ്പെട്ടല്ലോ. അതന്നെ വലിയൊരു കാര്യമാണ്. കാരണം കിച്ചുക്കുട്ടന്റെ കണ്ടീഷൻ ഒക്കെ അറിയാലോ, ഇത്രയും മാറ്റങ്ങൾ വന്നു. അപ്പൊ ഇനി സാറിനെ കാണിച്ച് പ്രതീക്ഷയുണ്ടെന്നല്ല പ്രതീക്ഷിക്കണം. എന്തായാലും പെട്ടെന്ന് തന്നെ അപ്പോയിന്റ്മെന്റ് ഒക്കെ കിട്ടട്ടെ. മോന് നല്ല നല്ല മാറ്റങ്ങൾ വരും. കിച്ചുക്കുട്ടനും മുൻപത്തെ വീഡിയോസില് വാളയുടെ പോലെ തന്നെ ആയിരുന്നു, പക്ഷെ നല്ല മാറ്റമുണ്ട്. അതന്നെ വേഗം ശരിയാവും. അവനും കിച്ചുക്കുട്ടനും എല്ലാവരും ഓടിച്ചാടി നടക്കുന്നു. നമുക്ക് താമസിയാതെ തന്നെ കാണാൻ വേണ്ടി പറ്റും. നമ്മൾ ട്രിവാൻഡ്രത്തേക്ക് വരാൻ വേണ്ടി നിന്നതായിരുന്നു, പക്ഷെ വീട് മാറ്റും, എൻ്റെ സർജറി എല്ലാം കൂടി ആയിട്ട് വരാൻ പറ്റിയിട്ടില്ല. വരുമ്പോ നിങ്ങളുടെ അടുത്ത് എന്തായാലും വരണം എന്നാണ് അല്ലേ. അക്കുമോൻ നല്ല ഉറക്കത്തിൽ. അക്കുമോന് എന്തായാലും കാണാൻ പറ്റുന്നൊന്നും വിചാരിച്ചില്ല. ആ, ഞങ്ങള് വയനാട് പോയിട്ട് ഇന്നലെ എത്തിയല്ലേ ഉള്ളൂ. എന്തായാലും വിളിച്ചാൽ നന്നായി. നമ്മള് ഞാൻ പറഞ്ഞ പോലെ ഇന്നായിരുന്നു ശരിക്കും വരേണ്ടത്, പക്ഷെ നമ്മൾ ഇന്നലെ രാത്രി കിച്ചുക്കുട്ടനെ കണ്ടില്ല, കരഞ്ഞോണ്ട് നിൽക്കാണ്. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് വന്നത്. നമുക്കും അങ്ങനെ തന്നെ. ഇപ്പൊ ഒരാഴ്ചയായിട്ട് കണ്ടിന്യൂസ് കരഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ വീഡിയോസ് ഒക്കെ എന്തായാലും ഞങ്ങൾ എല്ലാരും കാണുന്നുണ്ട്, പ്രത്യേകിച്ച് എന്റെ അമ്മ. പിന്നെ കമന്റ് ഇടാത്ത വേറൊന്നും കൊണ്ടല്ല, ടി വി എനിക്ക് ഫോൺ അധികം നോക്കാൻ പറ്റാത്തതുകൊണ്ട് ടി വിയിലേക്ക് കണക്ട് ചെയ്തിട്ടാണ് കാണുക, അതുകൊണ്ടാണ് കമന്റ്സ്. എന്നാലും ഞാൻ പറ്റുമ്പോഴൊക്കെ കമന്റ്സ് ഒക്കെ ഇടാറുണ്ട്. ഞാനും കാണാറുണ്ട്, പിന്നെ കൂടുതലും ടി വിയിലാണ് കാണാറ്, അതുകൊണ്ടാണ് കമന്റ് വരാത്തത്. പിന്നെ നിങ്ങളുടെ വീഡിയോസ് കണ്ടില്ലെങ്കിൽ എന്റെ അമ്മ എപ്പോഴും പറയുക, കണ്ടില്ലല്ലോ കണ്ടില്ലല്ലോ. അമ്മയ്ക്കാണ് അതന്നെ, അമ്മയ്ക്കാണ് ഏറ്റവും കൂടുതൽ. അമ്മ ചോദിക്കും എന്താ വരാത്തേ, ചോദിക്കും. അപ്പൊ അമ്മ എന്നെ വിളിച്ചു ചോദിക്കാം, കണ്ടില്ലല്ലോ നിങ്ങളെ പേരൊന്നും അറിയില്ലെങ്കിൽ അമ്മ ചോദിക്കും. അമ്മക്കും എന്റെ വീഡിയോ വലിയ സന്തോഷം. എന്തായാലും അതൊക്കെ നമ്മളെ സംബന്ധിച്ച് തന്നെ വലിയ സന്തോഷമല്ലേ. ചാനൽ ഇപ്പൊ മോണിറ്റൈസേഷൻ ആയല്ലേ, അപ്പൊ ജിഷയുടെ ഒക്കെ ചാനല് മോണിറ്റൈസേഷൻ ആയിട്ടേ ഉള്ളൂ. ഫസ്റ്റ് വരുമാനം പോലും വന്നിട്ടില്ല. അപ്പൊ കഴിയുന്ന എല്ലാവരും അവരുടെ ചാനൽ കാണണം, സപ്പോർട്ട് ചെയ്യണം. നമ്മളെ കിച്ചുക്കുട്ടനെ സ്നേഹിക്കുന്ന പോലെ തന്നെ
അക്കുമോനെ സ്നേഹിക്കണം, അക്കുമോൻ്റെ വീഡിയോസ് ഒക്കെ കാണണം. ഇനിയിപ്പോൾ നമ്മളെയൊക്കെ സംബന്ധിച്ച് നമ്മൾ ഒന്നേ ആഗ്രഹിക്കുന്നുള്ളൂ, ഒരു പക്ഷേ കൂടുതൽ എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളും ഒന്നും ചെയ്യാൻ നമുക്ക് ആർക്കും പറ്റിയെന്ന് വരില്ല. പറ്റുന്ന രീതി നമ്മളെ കൊണ്ട് കണ്ടന്റ് വീഡിയോസ് ഒന്നും പറ്റില്ല. നമുക്ക് ആകെപ്പാട് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെ എടുത്തിരുന്ന് സംസാരിക്കുക. ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ നമ്മൾ വളരെ കഷ്ടപ്പെട്ടല്ലേ ചെയ്യുന്നത്, പറ്റിയെന്ന് വരില്ല. അപ്പോൾ കഴിയുന്നതും എല്ലാവരും നമ്മുടെയൊക്കെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. എൻ്റർടൈൻമെൻറ്റ് വീഡിയോസ് ഒന്നും നമുക്ക് ഇപ്പോൾ ആർക്കായാലും ചെയ്യാൻ പറ്റില്ല, കാരണം നമുക്കൊക്കെ പരിമിതികളുണ്ട്. ഇപ്പോൾ അക്കുമോൻ്റെ കണ്ടീഷൻ ആണെങ്കിൽ അക്കുമോനും കിച്ചുക്കുട്ടനെ പോലെ കരച്ചിലായിരിക്കും, ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര കരച്ചിലായിരിക്കും, നിർത്തൂല കുറേ ദിവസത്തേക്ക്. അപ്പം നമ്മുടെയൊക്കെ അവസ്ഥ ഇതാണ്. അപ്പം നമുക്കൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം കഴിയുന്നതും നമ്മുടെ വീഡിയോ ഒക്കെ കാണുക, സപ്പോർട്ട് ചെയ്യുക. നമുക്കത് മുൻപോട്ടുള്ള ട്രീറ്റ്മെൻറ്റിന് ഒരുപാട് ഉപകരിക്കും. മക്കളുടെ കാര്യങ്ങളെങ്കിലും അതെങ്ങനെ നമ്മൾ വിചാരിക്കുന്നത്, ട്രീറ്റ്മെൻറ്റിന് അതന്നെ അതുപോലും അക്കുമോനെ അക്കുമോനും കിച്ചുക്കുട്ടനും ഒക്കെ എത്രയും പെട്ടെന്ന് താമസിയാണ്ട് നടക്കാൻ പറ്റട്ടെ. ഓടി നടക്കുന്നത് കാണാൻ വേണ്ടി നമ്മളെ കിടന്നതുപോലെ രണ്ടേരും കൈപിടിച്ച് നടന്നു വരണം, വരൂലേ? കിച്ചുക്കുട്ടനും അക്കുമോനും കൈയൊക്കെ പിടിച്ച് നല്ല കുട്ടിയായിട്ട് നടന്നു വരണം, വരും. അതന്നെ ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ ഇന്നും ഓരോ കുട്ടികളാണെങ്കിലും സ്കൂളിലൊക്കെ പോകുമ്പോ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും. പക്ഷെ ഇപ്പൊ കണ്ടില്ലേ, ഈ ഒരു ഇതിലൂടെ വന്നപ്പോ അവർക്കും കിട്ടി അവരുടേതായ ഫ്രണ്ട്സ്. പരസ്പരം പറയാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, അവര് പറഞ്ഞിട്ടുണ്ടാവും, നമുക്ക് മനസ്സിലാവാനുണ്ടാവും. അതന്നെ, നല്ല ഇതായിട്ടൊക്കെ നടക്കട്ടെ. അല്ല അക്കൂട്ടാ, അക്കുമോന് നല്ല സുന്ദരക്കുട്ടനായിട്ട് ഇനി ഓടുന്നത് കാണണം അല്ലേ. അക്കുമോൻ നല്ല ഉറക്കത്തിലാണ്, കിച്ചുക്കുട്ടനാണെങ്കിൽ നല്ല കരച്ചിലാണ്. അതുകൊണ്ടാണ് രണ്ടുപേരെയും ഒന്നിച്ച് സ്ക്രീനിൽ അധികം കൊണ്ടുവരാത്തത്. രണ്ടുപേരും അവിടെയും ഇവിടെ നിന്ന് കരച്ചിലാണ്. കിച്ചുക്കുട്ടൻ മൂന്നാല് ദിവസമായിട്ട് കരച്ചിലാണ്. കിച്ചുട്ട, കിച്ചു, ഇത് എവിടെയാ? കിച്ചു എവിടെയാ? കിച്ചു, കിച്ചു മാമേ, കിച്ചുട്ടാ, കിച്ചു, കിച്ചു, കിച്ചുവിനെ ആരെ കാണാൻ വേണ്ടി വന്നേ? കിച്ചുട്ടാ, കിച്ചുട്ടോ, കിച്ചുട്ടൻ എന്നൊരു മൈൻഡ് ഇല്ല കേട്ടാ. കിച്ചുക്കുട്ടൻ അത് ആരൊക്കെ കാണാൻ വേണ്ടി വന്നേ? ഏ കിച്ചുട്ടാ, ഒച്ചിട്ട ബാവ എണീക്കോ? എണീക്കൂല, ഇവിടെ കിച്ചുക്കുട്ടനാവണം അല്ലേ കിച്ചുട്ടാ. പിന്നെയാണെങ്കിൽ കിച്ചുക്കുട്ടൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ, അപ്പോൾ നമുക്കാണെങ്കിൽ ഒരു സമാധാനമല്ല. ഇടയ്ക്കൊന്ന് ഉഷാറാവും, വീണ്ടും വീണ്ടും കരയാൻ തുടങ്ങും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇവർ സാധാരണ ഒരു ഫാമിലിയാണ്, ഇങ്ങനെ മോൻ്റെ ട്രീറ്റ്മെൻറ്റിനും കാര്യങ്ങൾക്കും ഒന്നും പൈസയും കാര്യങ്ങളും ഒന്നുമില്ല, വളരെയേറെ കഷ്ടപ്പെടുന്ന ഒരു ഫാമിലിയാണ്, താമസിക്കുന്നത് പോലും റെൻറ്റിനാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്യണം കേട്ടോ. കാരണം മോൻ്റെ അവസ്ഥ കണ്ടിട്ട് എന്താ പറയുക, കണ്ണ് നിറഞ്ഞു പോയി. അതാണ് മോൻ്റെ അവസ്ഥ. നമ്മുടെ കിച്ചുക്കുട്ടൻ പണ്ട് എങ്ങനെയാണോ അതേപോലത്തെ ഒരു കണ്ടീഷനായിരുന്നു അക്കുമോന്. അപ്പോൾ വളരെയധികം വിഷമം തോന്നി. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കുഞ്ഞുങ്ങളും രക്ഷപ്പെടണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇവർക്ക് യാതൊരു നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു വീഡിയോയിലൊന്ന് പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതുകൊണ്ട് പറയുന്നതാണ്, പറ്റുന്ന എല്ലാവരും ഇവരെ ഹെൽപ്പ് ചെയ്യണേ. അമ്മ പോയി, അമ്മ ടാറ്റ പോയി. വെയിലത്ത് ഇറങ്ങും ടാട്ടാ, എല്ലാരും വെയിലത്ത് പോയല്ലോ. പിന്നെയാണെങ്കിൽ കുഞ്ഞിപ്പിള്ളേർക്കൊക്കെ ഭയങ്കര സന്തോഷമായി. അമ്പാടിക്കുട്ടനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് കിച്ചുക്കുട്ടന് ഉമ്മ കൊടുക്കുമായിരുന്നു, ഭയങ്കര ഇഷ്ടമായി തോന്നുന്നു കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ആളെല്ലാവർക്കും ഫ്രീ ആയിട്ട് ഉമ്മ തരുവാണ്, ഭയങ്കര സന്തോഷമാണ് ആൾക്ക് ഉമ്മ തരുന്നത്. ആൾക്ക് ഇവിടുന്ന് പോകണമെന്നേ ആഗ്രഹം ഉണ്ടായിരുന്നില്ല, ഇവിടെ നിൽക്കണം എന്നായിരുന്നു കേട്ടോ. ഇവരൊന്നും വിളിച്ചിട്ടൊന്നും പോകുന്നുണ്ടായിരുന്നില്ല കിച്ചുക്കുട്ടന്. അതേപോലെ തന്നെ അനിയത്തിയുടെ കൊച്ചുണ്ടല്ലോ, ആ രണ്ടുപേരും സെയിം ഏകദേശം കുറച്ച് പ്രായത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. നിത്തൂട്ടനാണെങ്കിൽ ആ മൈൻഡ് ഉണ്ടായില്ല.
നിത്തൂട്ടൻ കുറേ നേരമൊക്കെ ഇങ്ങനെ ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ട് ഇങ്ങനെ നോക്കി, ആള് പെട്ടെന്ന് ആരായിട്ട് അങ്ങനെ കമ്പനി ആവുമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ ഇത്രയും ദിവസം ഇവിടെ വന്ന് നിന്നിട്ടും എന്നോട് പോലും അത്ര അറ്റാച്ച്മെൻ്റ് ഒന്നുമില്ല. ആള് അമ്മേൻ്റെ അടുത്തും അച്ഛൻ്റെ അടുത്തും മാത്രമേ നിൽക്കുള്ളൂ, അത്ര വലിയ കൂട്ടമൊന്നുമില്ല. അപ്പോൾ അമ്പാടിക്കുട്ടനെ എണീറ്റ് പോയപ്പോൾ വേഗം സെൻറ്ററിലേക്ക് കയറിയിരുന്നു. ഇനി ഞാനിവിടെ ഇരുത്താൻ ആരെയും വിടൂല എന്ന് പറഞ്ഞിട്ട് സെൻറ്ററിലേക്കൊക്കെ കയറിയിരുന്നു കേട്ടോ. പിന്നെയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോഴേ കിച്ചുക്കുട്ടനെയും അതേപോലെ തന്നെ അക്കുമോനെയൊക്കെ അടുത്തിരുത്തി ഒന്ന് കിടത്തി നോക്കിയിട്ടോ. കിച്ചുക്കുട്ടൻ ആള് പുലിയാണ്, കിച്ചുക്കുട്ടനെ പറയാൻ പറ്റില്ല. അവന് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഭയങ്കര ബോഡി പെയിനും കാര്യങ്ങളൊക്കെയാണ്, നല്ല പെയിനുണ്ട്. അവന് അറിയാലോ ഇടയ്ക്കിടയ്ക്ക് കിച്ചുക്കുട്ടൻ, നമ്മുടെ കിച്ചുക്കുട്ടൻ ഇങ്ങനെയാണ് കരയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കരഞ്ഞുകൊണ്ടേയിരിക്കും, ഒരു രക്ഷയില്ല. നമ്മൾ എന്ത് ചെയ്താലും കരച്ചിൽ നിൽക്കില്ല, അത് ഇടയ്ക്കുള്ളതാണ്. അത് അവൻ്റെ ബോഡി പെയിൻ കാരണമാണ് അങ്ങനെയാവുന്നത്. അപ്പോൾ കിച്ചുക്കുട്ടൻ അവിടെ കിടക്കുന്നുണ്ടായില്ല. പിന്നെ വേഗം ജിഷയെ എടുത്തു വിട്ടു അവിടെ നിന്ന്, പിന്നെ അമ്മേൻ്റെ കയ്യിലേക്ക് കൊടുത്തു. അമ്മ ഇങ്ങനെ എടുത്ത് നിൽക്കുമായിരുന്നു, കാരണം കരച്ചില്ല. പിന്നെ ഇവരുടെ അടുത്താണെങ്കിൽ ഫുഡ് കഴിച്ചിട്ട് പോകാൻ പറഞ്ഞിട്ട് ഫുഡ് കഴിച്ചില്ല. അപ്പോ അക്കുമോനും കിച്ചുക്കുട്ടനൊക്കെ ഇതും കൂടെ ഓടിച്ചാടി നടക്കുന്ന നമുക്ക് കാണാം അല്ലേ. ഏഹ്, നല്ല മിടുക്കം കുട്ടനാവണം കേട്ടോ. അതൊക്കെ കഴിച്ച് നല്ല സുന്ദര കുട്ടനായിട്ട് വേണം നമുക്ക്. പറഞ്ഞു മസിലിന്റെ ഇതൊക്കെ ശരിയാക്കി എടുക്കാന്ന് പറഞ്ഞു. കിച്ചുക്കുട്ടനെ കിട്ടിയോ, പുതിയ ഫ്രണ്ടിനെ കിട്ടിയോ? ഏഹ്, കിച്ചുക്കുട്ടൻ എന്താ പറഞ്ഞേ അക്കുമോന്റെ അടുത്ത്? എന്താ പറഞ്ഞേ അക്കുമോനെ വിളിച്ചു? അക്കുച്ചേട്ടായി ആണല്ലേ. അങ്ങനെ ഒരു കുഞ്ഞൊരു ചേട്ടായിനെയും കൂടെ കിട്ടി. കിച്ചുക്കുട്ടൻ ഭയങ്കര കരച്ചിലാണ്. രണ്ടുപേരും കൂട്ടുകൂടിയിട്ട് ഇങ്ങനെ കരച്ചിലാണ് എപ്പോഴും. ആണോ? ഏഹ്, ആണോ? വേഗം ഓടിച്ചാടി നടക്കണം കേട്ടോ. ഏഹ്, എല്ലാം മനസ്സിലാവുന്നുണ്ടോ അല്ലേ? അനി പറയുന്ന എല്ലാം മനസ്സിലാവുന്നില്ല, എല്ലാം കേട്ടിങ്ങനെ കിടക്ക. നമ്മള് പെട്ടെന്ന് നല്ല മെടുക്കാനായി ഇതിൽ കൂടെയൊക്കെ ഓടി ചാടി നടക്കുവല്ലേ. അങ്ങനെ ദേ ഇവരെ ഇറങ്ങാൻ വേണ്ടി നിൽക്കുക കേട്ടോ. കുറച്ച് നേരം ഇവിടെ നിന്നുള്ളൂ, പറഞ്ഞില്ലേ ഭക്ഷണമൊന്നും കഴിക്കാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല. വന്ന സമയം തന്നെ ഉച്ചയായിരുന്നു. അപ്പോൾ കുറേ പ്രാവശ്യം നിർബന്ധിച്ചു, പക്ഷേ അവർ വേണ്ട പറഞ്ഞു, ഹോട്ടലിൽ പോയിട്ട് കഴിക്കാമെന്ന് പറഞ്ഞു. പിന്നെ അക്കുമോനും ഫുഡൊക്കെ എടുത്തിട്ടുണ്ട് പറഞ്ഞു. അങ്ങനെ ഫുഡൊന്നും കഴിക്കാൻ നിന്നില്ല, അപ്പോൾ ഇറങ്ങുകയാണ്. അപ്പോൾ ചെറിയ കുഞ്ഞുണ്ടല്ലോ അമ്പാടിക്കുട്ടൻ, അമ്പാടിക്കുട്ടന് പോകാനില്ല, പോകാനേ താല്പര്യം ഉണ്ടായില്ല. അവനിങ്ങനെ ഇവിടെ ഇങ്ങനെ പിള്ളേരെയൊക്കെ കണ്ടിട്ടേ ഇവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് അവരങ്ങോട്ടേക്ക് ഇറങ്ങിയിട്ട് പോലും അവന് പോകാൻ താല്പര്യം ഉണ്ടായില്ല. അവൻ വീണ്ടും വീണ്ടും കയറും ഇരിക്കും അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ കൂടെയുള്ളത് അവരുടെ റിലേറ്റീവ്സ് ആട്ടോ. ഒരു മോളും ഉണ്ടായിരുന്നു, മോളുടെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ മറന്നുപോയി കേട്ടോ. പിന്നെ നിയമോക്കും അതുപോലെ തന്നെ പിള്ളേർ കൂടുതലൊക്കെ ഉണ്ടാകുമ്പോൾ പിള്ളേർക്കൊരു സന്തോഷമാണല്ലോ. പിന്നെ എന്താ പറയുക, നമ്മളും ഭയങ്കര ഹാപ്പിയായി ഇവരെ കാണാൻ പറ്റിയതിൽ, ഭയങ്കര സന്തോഷമായി. പിന്നെ ഞാൻ പറഞ്ഞു വന്നത് നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഇവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യുക. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇവരുടെ എന്താ പറയുക അക്കൗണ്ട് നമ്പറും ഫോൺ നമ്പറും ഒക്കെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഇപ്പോൾ 10 രൂപ കൊടുക്കാൻ പറ്റുള്ളൂ എങ്കിൽ 10 രൂപയെങ്കിൽ കൊടുത്തു കഴിഞ്ഞാലും അവർക്കതൊരു വലിയ ആശ്വാസമാവും. അപ്പോൾ നിങ്ങൾക്ക് കഴിയുന്ന സഹായം ചെയ്യുക. അപ്പോൾ അക്കുമോൻ പോയിട്ട് നമുക്ക് എല്ലാവർക്കും മാനസികമായിട്ട് ഭയങ്കര വിഷമമായിട്ടോ മോൻ്റെ അവസ്ഥ കണ്ടപ്പോൾ. കിച്ചുക്കുട്ടൻ പണ്ട് എങ്ങനെയായിരുന്നു അത് തന്നെയാണ് അക്കുമോന്. അപ്പോൾ എന്താ പറയുക, അമ്മ പറയുമായിരുന്നു നമ്മുടെ കിച്ചുക്കുട്ടൻ്റെയൊക്കെ അവസ്ഥ ആലോചിക്കുമ്പോൾ എന്താ പറയുക, മോനെ കാണുമ്പോൾ ഭയങ്കര വിഷമമാണ്. അമ്മയ്ക്ക് അക്കുമോൻ തന്നെ പോയി കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് മാത്രമൊന്നുമല്ല ഞങ്ങളുടെയൊക്കെ മനസ്സിൽ അക്കുമോൻ തന്നെയായിരുന്നു, കാരണം അവൻ്റെ ആ ഒരു അവസ്ഥയുണ്ടല്ലോ. അപ്പോൾ എന്നെപ്പോലെയുള്ള ഒരു അമ്മമാർക്കാണെങ്കിൽ കൂടുതൽ മനസ്സിലാവും നമ്മുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാവും. നമ്മുടെ ഒരു കുഞ്ഞ് ചിരിച്ച് കാണുക എന്ന് പറയുന്നത് തന്നെ നമ്മളെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. ആ ചിരി എപ്പോഴും ഇപ്പോൾ എന്നെയൊക്കെ എൻ്റെയൊക്കെ ഒരു പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് തന്നെ കിച്ചുക്കുട്ടൻ്റെ ചിരിയാണ്. ഇന്നൊന്നും അവൻ ചിരിക്കില്ല, വല്ലപ്പോഴുമൊക്കെ നമ്മുടെ കിച്ചുക്കുട്ടൻ ചിരിക്കുള്ളൂ. എങ്കിലും ഇപ്പോൾ വീണ്ടും ആദ്യത്തെ പോലെയല്ല, ഇപ്പോൾ വീണ്ടും കുറച്ചും കൂടി ആക്റ്റീവായിട്ടുണ്ട്, ചിരിക്കാനൊക്കെ തുടങ്ങി. അത് കാണുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലെ ടെൻഷനൊക്കെ മാറും. അപ്പോൾ അക്കുമോൻ്റെ അവസ്ഥ അറിയാമല്ലോ, ഞാനിപ്പോൾ കാണിച്ചെന്നല്ലോ അതാണ് അവസ്ഥ. ആൾ ഫുൾ കരച്ചിലാണ്, ചിരിയും കളിയും ഒന്നുമില്ല. അപ്പോൾ നമ്മുടെ കിച്ചുക്കുട്ടനെ പോലെ ഒന്ന് ചിരിച്ച് കളിച്ച് കാണണമെന്ന് ഞാനും വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളും എന്താ പറയുക, അവരുടെ ചാനൽ ആദിസ് മോം എന്നാണ്.
അപ്പോൾ പറ്റുകയാണെങ്കിൽ ഞാൻ കമൻറ്റിൽ പിൻ ചെയ്തിടാം. അപ്പോൾ പറ്റുവാണെങ്കിൽ നിങ്ങൾ എന്തായാലും അവരുടെ വീഡിയോസ് കാണുക. ഇപ്പോൾ നിങ്ങളെ കൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ ഒന്ന് അവരുടെ ചാനലൊന്ന് സെർച്ച് ചെയ്യുക, എന്നിട്ട് വീഡിയോ കാണുക. ഇനി വീഡിയോ കാണാൻ ഇഷ്ടമല്ല, എനിക്കറിയാം കൂടുതൽ പേർക്കും എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമല്ലെങ്കിലും നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാനുള്ളൊരു എന്താ പറയുക സഹായം എന്ന് പറയുന്നതേ, നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ആ ഫോണൊന്ന് ജസ്റ്റ് അവിടെ ഓൺ ആക്കുക, മ്യൂട്ടാക്കിയിട്ടോ. ഈ ശബ്ദം എന്താ പറയുക സംസാരിക്കുന്നതും കേൾക്കാൻ ഇഷ്ടമല്ലെങ്കിൽ അത് മ്യൂട്ടാക്കിയിട്ടോളൂ, എന്നാലും കുഴപ്പമില്ല. ആ വീഡിയോസൊക്കെ കാണുക. അവർക്ക് ഇപ്പോൾ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 1 ഇയർ ആയിട്ടുണ്ട്, നമ്മുടെയൊക്കെ കൂടെ തുടങ്ങിയതാണ്. നമ്മളൊക്കെ തുടങ്ങി കഴിഞ്ഞ ഒരു 6-7 മാസം ആകുമ്പോഴേക്കും ഇവർ തുടങ്ങിയെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. പക്ഷേ ആൾക്ക് ഈ പറഞ്ഞ മാതിരി മോൻ കരച്ചിലും കാര്യങ്ങളും ബാക്കി 2 പിള്ളേരും കൂടി ഉണ്ടല്ലോ, എല്ലാം കൂടി മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ വീണ്ടും പഴയതിനേക്കാളും വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത് നിങ്ങൾ വീഡിയോസൊക്കെ ഓണാക്കിയിട്ടൊന്ന് സഹായിക്കുക, വലിയ ഉപകാരമായിരിക്കും. ആ ഒരു പൈസയെങ്കിലും ഇവർക്ക് എന്തിനെങ്കിലും ചിലവിനും എടുക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെയാണെന്ന് എനിക്ക് പറയാനുള്ളത്. പിന്നെ കുഞ്ഞുവാവ പോകുന്നേണ്ടായിരുന്നല്ലോ, അവസാനം ഏട്ടൻ പിടിച്ച് വണ്ടി കയറ്റി കൊടുത്തു കേട്ടോ. അവസാനമായപ്പോൾ പോവാന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അവർ വന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അപ്പോൾ ഞാൻ പറയാം, അവരുടെ ചാനലിൻ്റെ ലിങ്ക് കമൻറ്റിൽ പിൻ ചെയ്യുക, ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുക. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും അവരുടെ വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റും കൂടി ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ബൈ ബൈ.